ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുഴിപ്പളത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ റോസയാണ്. അത് കഴിഞ്ഞുള്ള എനിക്ക് വേറെ ഏതും. അപ്പോൾ ഇത് ഈ ബ്രിട്ടീഷ് ക്യൂണാണോ എന്ന് ചെറിയ സംശയമുണ്ട്. എൻ്റെ സംശയം മാത്രമാണ് കേട്ടോ. ഞാനപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഇതിൻ്റെ പിങ്കാണ് കൂടുതലും കാണുന്നത്, റെഡ് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഏത് ഇനത്തിൽപ്പെട്ട റോസാണെന്നുള്ളത് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി വീഡിയോസിലൊക്കെ ഈ റോസ് കണ്ടിട്ടുണ്ട്, വാങ്ങണമെന്ന് ഒത്തിരി കൊതിച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതിൻ്റെ വേറെ ഉണ്ടോ എന്ന് ഞാൻ ആ ഏരിയ ആ റോസിൻ്റെ സെക്ഷൻ മൊത്തം നോക്കി, കിട്ടിയില്ല. ഈ ഒന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വിചാരിച്ച് വരില്ല എന്ന്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ബഡ്സുകൾ കാണുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള വളങ്ങൾ വെച്ച് ഇതിനെ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളാം. എനിക്ക് അതിൻ്റെ ഇതളുകൾ കണ്ടത് നല്ല ഭംഗിയുണ്ട്. അടുക്കി നമ്മൾ തുന്നി വെച്ചതുപോലെയുള്ള ഇതളാണ്. ഇത് ഫയർ റെഡെന്നോ അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശം കണ്ടോന്ന് അത്രയ്ക്ക് നല്ല ചുവപ്പ് കളർ, നല്ല ചുവച്ചുവാന്ന് നമ്മൾ കണ്ണ് മങ്ങാൽ അടിക്കുന്ന ഒരു കളറാണ്. അപ്പോൾ ഇത് നല്ല വെയിലത്ത് വെച്ചെടുത്തിട്ടുള്ളതെന്നാണോ എന്നറിയില്ല. നല്ല ആ കറക്റ്റ് കളർ ഇത് കിട്ടുന്നില്ല. നമ്മൾ കണ്ണ് മങ്ങുന്ന ആ റോസിലേക്ക് നോക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ചുവപ്പാണ്. ഒത്തിരി ബഡ്സുകളുണ്ട്, ഒത്തിരി മുട്ടുകൾ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അതും പല ഇതിൻ്റെ ഓറഞ്ചും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നു, എന്നെ എളുപ്പമെന്ന് പറയുന്ന രീതിയിൽ അട്രാക്റ്റ് ചെയ്തൊരു കളറാണ് കേട്ടോ. അല്ല, ഒത്തിരി ഒരു 4-5 മുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്ന പോലെയല്ല, നല്ല മുട്ട് വലിപ്പമുള്ള മുട്ട്, നല്ല ആരോഗ്യമുള്ള ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ തന്നെ ഒരു ചെറിയ ഒരു പൊടിപ്പ് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി അത് ബഡ് ചെയ്ത ഭാഗത്ത് നിന്നാണോ നോക്കിയപ്പോഴല്ല, ആ റോസ് നിൽക്കുന്ന അതേ സ്ഥലത്തു നിന്ന് വരുന്നതാണ്. ഒരിക്കലും ബഡ് ചെയ്ത റോസ് വെച്ചാൽ അത് കാട്ടു റോസ് വെച്ച് ബഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായി വരുന്ന തൈകൾ ഒരിക്കലും എഴുന്നേർത്തരുത്, ഈ നമ്മുടെ റോസിനെ സാരമായി ബാധിക്കും. അതിൻ്റെ വളങ്ങളും പ്രോട്ടീൻസ് എല്ലാം ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഇത് ചട്ടിയോടെ കിട്ടിയതാണ്, ഞാനതിനെ മാറ്റിയിട്ടില്ല, വെച്ചിട്ടുണ്ട്. അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വാങ്ങിയായിരുന്നു വെജിറ്റബിൾസിൻ്റെ. അപ്പോൾ ഒത്തിരി കൂടുതലും വഴുതനങ്ങ, കത്തിരി അങ്ങനെയുള്ളതാണ് എടുത്തത്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ മുളക് കാന്താരി മുളക്, ഇവിടെ വേറെ മുളക് എന്തെങ്കിലും ഉണ്ട്, ഇക്കി മുളക് അല്ലാതെ ഉള്ള മുളകെല്ലാം ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത കാന്താരി മുളകിൻ്റെ രണ്ട് തൈ, നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് തൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി. പിന്നെ വെണ്ടയ്ക്കയുടെ തൈ വാങ്ങി. അപ്പോൾ ഇനി കുറച്ച് തൈകൾ കൂടെ വാങ്ങാനുണ്ട്. അത് അവിടെ ഇല്ലായിരുന്നു. തക്കാളിയുടെയൊക്കെ തക്കാളിയുടെ വില കൊണ്ടാണോ എന്നറിയില്ല. സാധാരണ തക്കാളി തൈകൾ അവിടെ എപ്പോൾ പോയാലും സ്റ്റോക്ക് ഉണ്ടാവാറുള്ളതാണ്. തക്കാളിക്ക് വില കൂടിയതുപോലെ തക്കാളിയുടെ തൈകൾക്കും അവിടെ ബമ്പൻ ഡിമാൻഡായിരുന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു തക്കാളി തൈകളിയായിരുന്നു. കിട്ടിയില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉള്ള ലോക്കൽ കടയിൽ നിന്ന് ഒന്ന് വാങ്ങി വെക്കണം. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. കേട്ടോ, ഇത് എൻ്റെ മോളാണ്, എൻ്റെ മോളാണ് ഇപ്പം എന്നെ സഹായിക്കുന്നത്. അവള് ഇതിലെ ഓരോ ചെടികളുടെയും പേര് പറഞ്ഞു തരുന്നു. ഇംഗ്ലീഷ് എന്താന്ന്? ഇപ്പൊ കുറച്ച് പേരുകളൊക്കെ ഒക്കെ അറിയാം. അത് പറയുന്നുണ്ട്, കറിവേപ്പിൻ്റെ പേര് പറയുന്നുണ്ട്, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള എല്ലാ കുറച്ചൊക്കെ പേരൊക്കെ അറിയാം. കുട്ടികളെ നമ്മൾ ഇതിൻ്റെ ഗാർഡനിങ്ങിന് ഉൾപ്പെടുത്തണം. കുട്ടികൾക്ക് ഓരോ ചെടികളുടെ പേര് പറയണം. തക്കാളി ആയിരുന്നാലും വെണ്ടയ്ക്ക ആയാലും അത് ഏത് ചെടിയിൽ നിന്ന് ഉണ്ടാകുന്നു കൂടി കുട്ടികൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊരു പ്രകൃതി സ്നേഹം, ചെടികളോടുള്ള സ്നേഹം ഉണ്ടാവും. അത്
Please like. Like, that's a lot of fun. Okay, thank you.